ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ ഒരു തൈര് പച്ചടി ഉണ്ടാക്കാൻ പോവുകയാണ്. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഇതിന് എന്തൊക്കെയാണ് ആവശ്യമെന്ന് നമുക്ക് നോക്കാം. തൈര് 200 മില്ലി, തേങ്ങ കുറച്ച്, കടുക് 1/2 ടീസ്പൂൺ, ഉണക്കമുളക് 3, പച്ചമുളക് 1, ജീരകം അല്പം, കറിവേപ്പില ആവശ്യത്തിന്, ചെറിയ ഉള്ളി 3, എണ്ണ 4 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. നമുക്ക് ഒരു മിക്സി ജാറിലേക്ക് തേങ്ങ, ഒരു പച്ചമുളക്, ഒരു ചെറിയ ഉള്ളി, അല്പം കടുക്, അല്പം ജീരകം ഇത്രയും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. വെള്ളം കൂടിപ്പോകരുത്. ഞാനിവിടെ അത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ഒരു കടായി ചൂടാകാനായി വയ്ക്കുക. കടായി ചൂടായതും നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായതും ഒരു ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് മൂപ്പിക്കുക. ഉള്ളി മൂത്തു വന്നതും അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൽ വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ. നമ്മൾ തേങ്ങ അരയ്ക്കുമ്പോൾ ചേർത്ത വെള്ളം തന്നെ മതിയാവും. ചെറിയ തീയിൽ വെച്ച് നമുക്കിത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. തൈര് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണേ. തേങ്ങ ഇപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് തൈര് ഉടച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുകൊക്കെ വറുത്തണം. ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ട് കടായി ചൂടായതും അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായതും കടുകിട്ട് കൊടുക്കണം. കടുക് പൊട്ടി വന്നതും അതിലേക്ക് ഉള്ളി അരിഞ്ഞത് ചേർത്ത് അത് മൂത്ത് വരുമ്പോൾ ഉണക്കമുളക് മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പച്ചടിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ പച്ചടി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.